അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. ബറപ്പൂർ സമീമ ഹിദായ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്നു മുസ്ലിമ കോഴ്സിൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന പഠനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇന്നെനിക്ക് ചർച്ച ചെയ്യാൻ നൽകപ്പെട്ടിട്ടുള്ള വിഷയം വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും എന്നതാണ്. അള്ളാഹു ഭംഗിയായി അവതരിപ്പിക്കുവാനും അത് കൃത്യമായി മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ്റെ നിസ്കാരങ്ങളിൽ വന്ന പോരായ്മകൾ കണ്ടാൽ മലക്കുകളോട് പറയും, ഉൻദുറു ഹൽ അബ്ദി മിൻ തതവ്വുഇൻ, നിങ്ങളൊന്ന് പരിശോധിക്കൂ, എൻ്റെ അടിമക്ക് വല്ല സുന്നത്ത് നമസ്കാരങ്ങളുമുണ്ടോ? അവൻ ജീവിതത്തിൽ വല്ല സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണത്താൽ അവൻ്റെ ഫർളുകളിൽ വരുന്ന പോരായ്മകളെ ഈ സുന്നത്തുകൾ കൊണ്ട് നികത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ എല്ലാം തികഞ്ഞ ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഫർളുകളിൽ പോരായ്മകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ മുഴുവൻ സുന്നത്തുകളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നതാണ് ഈ ഹദീസ് നമ്മളെ ബോധിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൂടുതൽ സുന്നത്തുകൾ ചെയ്ത് അടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. ആദ്യമായി വിത്ർ നമസ്കാരം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കാരത്തിനെക്കുറിച്ച് അത് നിസ്കരിക്കണമെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചര്യയാക്കണമെന്നും പല സ്വഹാബാക്കളോടും വസിയത്ത് ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നമസ്കരിക്കണം എന്ന് പറയുന്നതായി ഹദീസുകളിൽ കാണാൻ കഴിയും. വിത്ർ നമസ്കാരം ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തുൽ മുഅക്കദയാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ വിത്ർ നമസ്കാരം നിർബന്ധമാണ് എന്നും ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റവാത്തിബ് നമസ്കാരത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. കാരണം റവാത്തിബ് സുന്നത്തുകളൊക്കെ സുന്നത്താണ് എന്നെല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും വിത്ർ നമസ്കാരത്തിനെക്കുറിച്ച് ചില മദ്ഹബുകളിൽ ഹനഫി മദ്ഹബിൽ അത് നിർബന്ധമാണ് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ വിത്ത് റവാത്തിബ് നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിത്ർ നമസ്കാരം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കാരത്തിനെക്കുറിച്ച് പറഞ്ഞു, അൽ വിത്ർ ഹഖുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമായ മനുഷ്യൻ്റെ പേരിലും വിത്ർ നിസ്കരിക്കുന്നത് ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സാധാരണ ജമാഅത്തില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. അത് നിർവഹിക്കേണ്ടത് ഇഷാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിയുടെ മുമ്പുള്ള സമയത്താണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ നമസ്കാരത്തിന് എണ്ണം നിശ്ചയിച്ചത് മിനിമം ഒരു റക്കായത്തെങ്കിലും വിത്ർ നമസ്കരിക്കണം, മിനിമം ഒരു റക്കായത്തെങ്കിലും. ശ്രേഷ്ഠമായത് മൂന്ന് റക്കായത്താണ്, ശ്രേഷ്ഠതയിൽ ഏറ്റവും മിനിമം ലെവൽ മൂന്ന് റക്കായത്താണ്. പിന്നെ ഒന്നുകൂടി കൂട്ടാൻ കഴിയുമെങ്കിൽ അത് അഞ്ചാക്കണം, ഇനി ഒന്നുകൂടി കൂട്ടാൻ കഴിയുമെങ്കിൽ അത് ഏഴാക്കണം, ഇനിയും കൂട്ടാൻ കഴിയുമെങ്കിൽ ഒൻപതാക്കണം, മാക്സിമം കൂട്ടാൻ കഴിയുകയാണെങ്കിൽ പതിനൊന്നാക്കണം എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും മിനിമം ഒരാൾ വിത്തറിൻ്റെ മിനിമം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു റക്കായത്ത് നിസ്കരിക്കാം. അത് കൂടുതലാക്കുന്നതാണ് പുണ്യം. പക്ഷേ കൂടുതലാക്കുന്ന സമയത്ത് ഒറ്റയായിട്ട് നിസ്കരിക്കണം എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിത്ർ എന്ന പേര് തന്നെ
ഒറ്റ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒൻപത് അതല്ലെങ്കിൽ പതിനൊന്ന് ആ രീതിയിലാണ് നിർവഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ര് നമസ്കരിക്കുമ്പോൾ മൂന്നായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മഗ്രിബ് പോലെ നിസ്കരിക്കരുത് എന്ന് പറയുന്നു. അഥവാ രണ്ട് റക്കായത്ത് ആദ്യം നിസ്കരിക്കുക, പിന്നീട് ഒരു റക്കായത്ത് സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കുക. മഗ്രിബ് നിസ്കരിക്കുന്ന പോലെ രണ്ട് അത്തഹിയാത്തോടുകൂടി നിസ്കരിക്കുന്ന രീതിയല്ല വിത്രിനുള്ളത്, മഗ്രിബ് പോലെ ആക്കരുത് എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അപ്പം മാക്സിമം പതിനൊന്നാണെങ്കിൽ മിനിമം അത് മൂന്നാക്കിയിട്ടെങ്കിലും നിസ്കരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. മൂന്ന് റക്കായത്തായി നിസ്കരിക്കുമ്പോൾ ആ മൂന്ന് റക്കായത്തിലും ഓതൽ സുന്നത്തായ സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഹദീസിൽ കാണാം. ഒരാൾ മൂന്ന് റക്കായത്തായി വിത്ര് നമസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തതിൽ ഉല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തും, അത് കഴിഞ്ഞ് സലാം വീട്ടി പിന്നെ മൂന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈന് പാരായണം ചെയ്യുക. ഇങ്ങനെയാണ് മൂന്ന് റക്കായത്ത് നിസ്കരിക്കുന്നവൻ്റെ അവനക്ക് കൂടുതൽ സുന്നത്തായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുന്നത്. ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അതല്ല ഇനി മൂന്നിൽ കൂടുതലാക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ കുൻഹുവല്ലാഹു ഓതൽ സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ ഒക്കെ ആക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് റക്കായത്തുകളിൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം കുൻഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. പിന്നെ അവസാനത്തെ മൂന്നെണ്ണത്തിൽ നേരത്തെ പറഞ്ഞ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്ന സൂറത്തും, രണ്ടാമത്തതിൽ സൂറത്തുൽ കാഫിറൂനും, അവസാനത്തതിൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈന് ഈ സൂറത്തുകളും പാരായണം ചെയ്യുക. ഇങ്ങനെയാണ് ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചില ദിക്റുകൾ ചൊല്ലുന്നത് വളരെ പുണ്യമാണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ദിക്ർ മൂന്ന് തവണ ആവർത്തിക്കുകയും മൂന്നാമത്തെ തവണ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഉച്ചത്തിൽ ചൊല്ലുകയും അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക എന്ന് പറയുന്ന ദിക്റും ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്താണ് എന്ന് ആലിമീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രി നമസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് വിത്ര് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും അവസാനത്തേത് നിങ്ങൾ വിത്രാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അഥവാ രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരമുണ്ട്, നമ്മളതിനെക്കുറിച്ച് പറയും. തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം വിത്ര് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇജ്അലു ആഖിറ സലാത്തക്കും ബിൽലൈലി വിത്റൻ, നിങ്ങളുടെ രാത്രി നിസ്കാരങ്ങളിൽ ഏറ്റവും അവസാനത്തത് വിത്രാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പക്ഷേ പല സഹാബാക്കളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വിത്ര് നിസ്കരിക്കാൻ പറഞ്ഞു. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ കിതാബുകളിൽ കാണാൻ കഴിയും, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ര് നിസ്കരിക്കുന്ന, തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് വിത്ര് നിസ്കരിച്ചിട്ടാണ് മഹാനവർകൾ കിടന്നുറങ്ങുക. എന്നാൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചായിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുന്നത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ മഹാനവർകൾ കിടന്നുറങ്ങും, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മഹാനവർകൾ വിത്ര് നിസ്കരിക്കുക. അലി റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ആയിരുന്നു, ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് വിത്ര് നിസ്കരിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാനവർകൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പായിരുന്നു വിത്ര് നിസ്കരിച്ചിരുന്നത്. സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പരാതിയായി ഉന്നയിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയതിന് ശേഷമാണ് വിത്ര് നിസ്കരിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിൻ്റെ മുമ്പുമാണ് വിത്ര് നിസ്കരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്നം കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറപ്പുള്ള കാര്യം കൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇഷാ നമസ്കാരത്തിൻ്റെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഉടനെ വിത്ര് നിസ്കരിച്ച് കിടന്നുറങ്ങിയാൽ
വിത്ത് കിട്ടിയെന്ന് ഉറപ്പായല്ലോ, പിന്നെ ഉറക്കപ്പെട്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് മഹാനവറുകൾ അങ്ങനെ നിർവഹിക്കുന്നത്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ ഉറങ്ങിയതിന് ശേഷം തഹജ്ജുദിന് എഴുന്നേൽക്കും എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിത്തറിനെ പിന്നിലേക്ക് വെക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് രമ്യമായി ഒരു പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിത്തർ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, റവാത്തിബ് നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ആലിമീങ്ങൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ, ഉറങ്ങി ഇനി എഴുന്നേൽക്കാൻ പ്രയാസമാകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വിത്തർ നമസ്കരിച്ച് കിടന്നുറങ്ങിയാൽ അവർക്ക് വിത്തർ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതല്ല, ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്തർ നമസ്കരിച്ചാൽ മതി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലയിൽ വിത്തറൻ എന്ന് പറയുന്നതുകൊണ്ട് ആ വിത്തറിനെ പിന്തിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്തർ നമസ്കാരങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. വിത്തർ നമസ്കാരം സാധാരണ സുന്നത്ത് നമസ്കാരങ്ങളെപ്പോലെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. പക്ഷേ റമദാൻ ആകുമ്പോൾ വിത്തർ നമസ്കാരം ഇമാമിൻ്റെ കീഴിൽ തറാവീഹ് നിസ്കരിക്കുന്ന പോലെ ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് അത് പുണ്യമുള്ള, അങ്ങനെയാണ് അതിൻ്റെ പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിക്കാനാണ് നമുക്ക് ആഹ്വാനം തന്നിട്ടുള്ളത്. പിന്നെ വിത്തർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിൽ റമദാൻ 15 ശേഷമുള്ള ഓരോ വിത്തറിൻ്റെയും അവസാനത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതുന്നത് പ്രത്യേകം ഷാഫി മദ്ഹബിൽ സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് വിത്തർ നമസ്കാരത്തിനെ കുറിച്ച് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങളിൽ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമായി നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു. ഉമ്മത്തായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തഹജ്ജുദ് നിസ്കാരം സുന്നത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു എന്ന് കാണാം. തഹജ്ജുദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടുള്ള മാനദണ്ഡം ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൽ ലക എന്നാണ് പരിശുദ്ധ ഖുർആൻ തഹജ്ജുദ് നിസ്കാരത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തഹജ്ജുദ് നിസ്കാരം നമുക്ക് സുന്നത്തായ അമലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിനെക്കുറിച്ചും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല ഹദീസുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ അത് ഉപേക്ഷിക്കുന്നത്, രാത്രിയിൽ എന്തെങ്കിലും ഒരു സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കണം എന്ന് പല ഹദീസുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അത് നിർവഹിക്കാൻ കഴിയൂ. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുകയും അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള ഒരു ഷറഫാണ് തഹജ്ജുദ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് നമ്മൾ കൂടുതൽ താല്പര്യത്തോടു കൂടി കടന്നു വരണം. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ഷറഫ് തഹജ്ജുദ് നിസ്കാരമാണെങ്കിൽ ആ ഷറഫുള്ള മുഅ്മിനാകാൻ നമ്മളൊക്കെ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും ഒരു രാത്രി ഒരു സുന്നത്ത് നമസ്കാരവും ഇല്ലാതെ ഒഴിച്ചിടുന്നത്, ഒരു തീരെ സുന്നത്ത് നിസ്കാരങ്ങൾ ഇല്ലാത്ത രാത്രിയേക്കാൾ എത്രയോ പരിശുദ്ധമാണ് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് നിബിഡമായ രാത്രി എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും തഹജ്ജുദ് നിസ്കാരം മിനിമം 2 റക്അത്താണ്. തഹജ്ജുദ് നിസ്കാരം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ്. വിത്തറിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. പക്ഷെ തഹജ്ജുദിലേക്ക് വരുമ്പോൾ ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം, എന്നാലേ തഹജ്ജുദിന് അവസരമുള്ളൂ. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം മിനിമം 2 റക്അത്താണ്, അത് കൂടിയാൽ 12 റക്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, മറ്റൊരഭിപ്രായത്തിൽ പറയുന്നത് അങ്ങനെ 12 എന്ന ഒരു മാക്സിമം ലെവല് കണക്കാക്കാൻ കഴിയില്ല, അതിന് കൃത്യമായ ഒരു കണക്കില്ല. മിനിമം ലെവൽ 12, മാക്സിമം പോയാൽ എത്രയും നിസ്കരിക്കാം എന്നാണ് പല ആലിമീങ്ങളും പറയുന്നത്. ഏതായാലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നബി തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി കൊടുത്ത ഒരു നിസ്കാരമാണ് തഹജ്ജുദ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു സംവിധാനിച്ച കൂട്ടത്തിൽ തഹജ്ജുദിനെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ തഹജ്ജുദ് നിർവഹിക്കുക വഴി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്നാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നബി തങ്ങൾക്കത് നിർബന്ധമാക്കുന്നതിലൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ രണ്ട് സുന്നത്ത് നമസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാൻ, ഇന്നമാ യതഖറബുൽ അബ്ദു ബിൻ നവാഫിൽ, സുന്നത്തായ അമലുകൾ കൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് മുഅ്മിനായ മനുഷ്യൻ അടുക്കുന്നത്. ഫർള് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ ഫർള് എല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നത് സുന്നത്തായ നമസ്കാരങ്ങളെ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടണം. അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുവാനും സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ പകർത്തുക വഴി നമുക്ക് സാധ്യമാകും. സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമുക്ക് മടി വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസ്, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഹദീസ് ഒന്നുകൂടി ഓർത്താൽ മതി. നാളെ പരലോകത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഫർളായ അമലുകളൊക്കെ അള്ളാഹു പരിശോധിക്കാൻ പറയുകയും അതിൽ വല്ല പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഉള്ളുറു ഹല്ലി അബദി മിൻ തതവ്വുഇൻ, നിങ്ങൾ എൻ്റെ അടിമക്ക് വല്ല സുന്നത്തായ അമലുകളുമുണ്ടോ എന്ന് പരിശോധിക്കുക. സുന്നത്തായ നിസ്കാരങ്ങൾ അയാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമയുടെ ഫർളിൽ വന്ന പോരായ്മകൾ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന ആ ഒരു ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ മടി വരുന്ന സന്ദർഭത്തിൽ ഈ ഹദീസ് ഓർമ്മ വന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് കൂടുതൽ താല്പര്യം നമുക്ക് വരും. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് റബ്ബിലേക്ക് അടുക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ വിത്ര നമസ്കാരം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് തഹജ്ജുദും അതിലൂടെ കിട്ടുമെന്ന് മഹത്തുക്കളായ ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരാൾ വിത്ര നിസ്കരിച്ചാൽ തഹജ്ജുദ് വേറെ നിസ്കരിക്കണം. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ഒരാൾ എന്ത് മുത്തലക്കായ സുന്നത്തുകൾ നിസ്കരിച്ചാലും വിത്ര നിസ്കരിച്ചാലും അതിലൂടെയൊക്കെ അത് തഹജ്ജുദായി മാറും എന്ന് മഹത്തുക്കളായ ആലിമികൾ പറയുന്നു. അപ്പോൾ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വിത്ര നമസ്കരിക്കുകയാണെങ്കിൽ ആ വിത്രും കിട്ടും, തഹജ്ജുദും കിട്ടും. അതല്ല, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ര നമസ്കരിച്ചാൽ വിത്ര കിട്ടും, തഹജ്ജുദിന് പിന്നീട് അയാൾ എഴുന്നേറ്റ് നിർവഹിക്കേണ്ടി വരും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.